മുസോഡിയിൽ ഒരു വീട് പൂർണ്ണമായും കടലിലേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളാണിത്. ക്യാമറമാൻ സുനിൽ കുമാറാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അല്പം മുമ്പ് വിഷ്ണു റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ കണ്ടതാണ് വീടുകളുടെ പല ഭാഗങ്ങളും കടലിലേക്ക് പതിക്കുന്നത്. കഴിഞ്ഞ ഇന്നലെ മുതൽ കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. മേഖലയിലാകെ കടൽ കയറി പല വീടുകൾക്കും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഇപ്പോൾ ഒരു വീട് പൂർണ്ണമായും കടലാക്രമണത്തിൽ കടലിലേക്ക് പതിക്കുന്ന എത്ര ആളുകളുടെ എത്ര നാളത്തെ അധ്വാനം സ്വപ്നമായിരിക്കും ആ നിലം പതിക്കുന്നത്. വിഷ്ണു ചേരുന്നു. വിഷ്ണു പറയൂ, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അബ്ദുദ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം പോലും കടലെടുക്കാൻ ഇനി അധികം സമയമില്ല എന്നത്. ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വീടിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. വീട് അതിൻ്റെ ഒരു അടുക്കള ഭാഗം മാത്രമാണ് കടലിലേക്ക് പതിച്ച് നിന്നിരുന്നത്. പക്ഷേ നമ്മൾ ആ റിപ്പോർട്ട് ചെയ്തൊരു 5 മിനിറ്റിനകം തന്നെ ഈ വീട് പൂർണ്ണമായും കടലിലേക്ക് പതിച്ചിരിക്കുകയാണ്. തൊട്ട ഇത് മുസോഴി സ്വദേശി മൂസയുടെ വീടാണ്. ഇപ്പോൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. 2 ദിവസം മുൻപ് ഇവർ ഇവിടെ നിന്ന് മാറി താമസിച്ചിരുന്നു. തൊട്ടപ്പുറത്ത് മറിയുമ്മ എന്ന് പറയുന്ന മുസോഴി സ്വദേശിനിയുടെ വീടും ഇതുപോലെ ഏത് നിമിഷവും കടലിലേക്ക് വീഴാവുന്ന ഒരു അവസ്ഥയിലാണ്. മുസോഴി കടപ്പുറത്ത് ഇതൊരു സ്ഥിരം സംഭവമായി മാറുകയാണ്. ഇപ്പോൾ ഈ വീട് താഴേക്ക് വീഴുമ്പോൾ മറ്റ് ഈ തൊട്ടപ്പുറ പുറകിലുള്ള